ആക്ച്വലി ഞാൻ അതിന് വേണ്ടി മാസ്റ്റർ പീസിന് വേണ്ടി കുറച്ച് വണ്ണം വെച്ചിരിക്കുന്ന സമയത്താണ്, മാസ്റ്റർ പീസ് പറഞ്ഞ വെബ് സീരീസ് ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് വണ്ണം വേണമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നല്ല വണ്ണമൊക്കെ വെച്ച് എഴുതുമ്പോഴാണ് പിന്നെ മുസ്തഫ എന്നോട് അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു പ്രത്യേകം ഒരു ശരീരം സൂക്ഷിക്കണമെന്നൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. പെട്ടെന്നാണ് കോസ്റ്റ്യൂം എടുക്കാൻ പോയപ്പോ നമ്മുടെ കോസ്റ്റ്യൂമർ നിസാർ റഹ്മത്ത് എന്നെ കണ്ടിട്ടായി, ഇത് ഒരുപാട് വണ്ണമാണ്, ഇത് പറ്റൂല എന്ന് പറയുകയും പിന്നെ ഷൂട്ടിങ്ങിന് അധികം സമയമില്ലാതാവുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന ഒരു ഒരു മെലിയണം എന്നുള്ളതായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യും, ജിമ്മിൽ പോവും. അവിടെ ഞങ്ങള് അൻപോട് ഗൺമണിയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തായിരുന്നു. അപ്പൊ രാവിലെ അവിടെ ജിമ്മിൽ പോവും, ഡയറ്റ് ചെയ്യും, ഏതാണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ, അത് സാലഡ് മാത്രമൊക്കെ കഴിച്ചിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഉടനെ ഷൂട്ടിംഗ് തുടങ്ങും, അപ്പൊ അതിന് മുമ്പ് കുറെ വെയിറ്റ് ലൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതായിരുന്നു ഒരു വലിയ ചലഞ്ച്. ബാക്കി എനിക്ക് അങ്ങനെ വലിയ പ്രയാസം ഇല്ലായിരുന്നു, കാരണം സ്ക്രിപ്റ്റ് നേരത്തെ എന്നെ തന്നിരുന്നു. എപ്പോഴും ഇവർ രണ്ടുപേരും, മുസ്തഫയും പിന്നെ കണ്ണബായി ആയാലും, രണ്ടുപേരും ഫോണിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് സംശയം ചോദിക്കാനും വിളിച്ച് വെക്കാനും ഒക്കെ. അപ്പം നിരന്തരമായിട്ട് ഞാനിങ്ങനെ വിളിച്ചിട്ട് ആ ഡയലോഗ് അങ്ങനെ പറയുമ്പോൾ ഈ ഡയലോഗ് ഇങ്ങനെ പറയും, ഇവരങ്ങനെ ചിന്തിക്കും, ഇവരിങ്ങനെ ചിന്തിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വർക്കിൽ എൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു പാരലായിട്ട്. പിന്നെ റോണക് സേവിയർ ഒരു ലുക്ക് ഡിസൈൻ ചെയ്തു തന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു എന്താ പറയുക, പല്ലിന് ചെറിയ ചേഞ്ച് വേണം. അപ്പൊ അതിന്റെ കാര്യങ്ങള്. പിന്നെ അമൽ ശാലിനി വരേണ്ടവരും ഹെയർ മേക്കപ്പും നമുക്ക് ഫ്ലോ സെറ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ നാലുപേരുടെയും ഒരു സപ്പോർട്ട്, അതായത് കോസ്റ്റ്യൂമിന്റെയും മേക്കപ്പിന്റെയും സപ്പോർട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. പക്ഷെ രമാദേവിയെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ക്യാരക്ടർ പോവാതെ അവസാനം വരെ ചെയ്യാൻ ഡയറക്ടറിന്റെയും എഴുത്തുകാരന്റെയും പിന്നെ കോ ആക്ടേഴ്സിന്റെയും സപ്പോർട്ട്, പ്രത്യേകിച്ച് മിസ്റ്റർ സുരാജ് ഞാനും കൂടെ അദ്ദേഹത്തിന്റെ സപ്പോർട്ട്, ഓരോ പ്രാവശ്യം ഷോട്ടിൽ ഇട്ട് പക്ക 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 എന്നിങ്ങനെ പറയും. ഓക്കെ ആയിരുന്നു ചേച്ചിയത്. പിന്നെ മുസ്തഫായിട്ട് എനിക്ക് അങ്ങനെ ഒരു റാപ്പോ ഉണ്ട്. മുസ്തഫ ഞാൻ ചെയ്യുന്നത് ശരിയായ മുസ്തഫ കണ്ടു കണ്ടാ എനിക്കറിയാം, അല്ലെങ്കിൽ മുസ്തഫ വർക്ക് ആയില്ലെങ്കിൽ ഞാൻ മനസ്സിലാവും. ഒന്നുകൂടെ എടുക്കാമോ മുസ്തഫ ഒന്നുകൂടെ നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കത് വർക്കാണ്. അങ്ങനെ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് മതിയാവാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്ര ബ്യൂട്ടിഫുൾ ഒരു ടീമായിരുന്നു. നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന മാത്രല്ലേ, ഈ പിള്ളേരെ പ്രേമി കാണുന്നതായിരുന്നു. എന്റെ ഏറ്റവും വലിയ ഹൈ, ഭയങ്കര രസമായിരുന്നു അവരോട് വർക്ക് ചെയ്യാൻ. ബോളിവുഡ് സിനിമകളൊക്കെ കാണുന്നവർ ഒരു ലേഡി ക്യാൻസർ ലുക്കിലേക്ക് വന്ന് കുറച്ച് മുറുക്കി അങ്ങനത്തൊക്കെ ചെയ്യുന്ന കഴിപ്പോ അവിടെ കാണുന്ന ആ വാവും തോന്നും. മലയാളത്തിലേക്ക് അങ്ങനെ വളരെ കുറവാണ്. മലയാളത്തിൽ നടിമാരെ ഒന്നുകൂടെ ഇമോഷണൽ അല്ലെങ്കിൽ സെന്റിമെന്റൽ ക്യാരക്ടറാണ് കൂടുതൽ കാണുന്നത്. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ. മലയാളത്തിലും അതേപോലത്തെ കഥാപാത്രങ്ങൾ വരേണ്ട സമയം കഴിഞ്ഞു വിചാരിക്കുന്നുണ്ടോ? 100%. എനിക്കങ്ങനെ രണ്ടാമതൊരു തോട്ട് പോലും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്യേണ്ടതുണ്ടോ, നെഗറ്റീവ് ഒരു ക്യാരക്ടർ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ആലോചന പോലും എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പുഷ്പയിലെയൊക്കെ നെഗറ്റീവ് അവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മുടെ ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ വല്ലപ്പോഴും പുരുഷന്മാർക്കാണ് നറുക്ക് വീഴുക, ഞങ്ങളെ പോലുള്ളവർക്ക് അങ്ങനെ കിട്ടാറില്ല. പരീക്ഷിച്ചാൽ ഇവരൊക്കെ ഇപ്പൊ എന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ കണ്ടാൽ ഇവര് രമാദേവി ആവാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ കുറവായിരിക്കും. അപ്പൊ എന്നെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറാക്കും, ഒരു സ്വീറ്റ്, ഒരു അമ്മയാക്കും. അങ്ങനെ അല്ലാത്ത ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന ഡയറക്ടേഴ്സ് എടുത്തുകാരും വന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. നമുക്ക് ചെയ്ത് വീട്ടിലിരുന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ധൈര്യമൊക്കെ ചെയ്ത് ഒരാൾ തന്നാൽ ധൈര്യമായിട്ട് തരപ്പോഴല്ലേ നമുക്ക് നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതാണ് ആക്ടേഴ്സിന് ഏറ്റവും വലിയ ഒരു കുഴപ്പം. എല്ലാ പ്രാവശ്യവും നമ്മൾ ആഗ്രഹിച്ചാൽ പോരാ, വേറൊരാൾ നമ്മളെ ട്രസ്റ്റ് ചെയ്തു എന്ന് തന്നാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓരോ ആക്ടറിന്റെയും ഡ്രീമാണ്. അത് എനിക്ക് ലഭിച്ചു. പക്ഷെ മലയാളത്തിൽ സീനിയർ വേഷങ്ങൾ ചെയ്യുന്ന ഇപ്പം ലളിത ചേച്ചി, സുബാര്യമ്മ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും തന്നെ ടാലന്റഡ് ആയിട്ട് ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരെ വിശ്വസിച്ച് അവരിലേക്ക് ക്യാരക്ടേഴ്സ് എത്തുമ്പോൾ നമുക്ക് ഈ ആണുങ്ങളുടെ ഒരു നീണ്ട നിര പറയും. ഇപ്പൊ ഇന്ത്യയിലെ മുഴുവൻ പേരും പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ഫഹദ് തൊട്ട് എല്ലാ ആക്ടേഴ്സിനെ എടുത്ത് പറയും. പക്ഷെ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. നമുക്ക് ക്യാരക്ടേഴ്സ് വന്ന് പരീക്ഷിച്ച് ഒരു വലിയ നിര സ്ത്രീകളെയും കൂടെ കേരളത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വെക്കാൻ ഉണ്ടാവും. ഈ പ്രശ്നം പറയുമ്പോൾ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ചില ഒന്നോ രണ്ടോ കഥാപാത്രം കൊടുത്ത് ഒതുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നീടുള്ള കുറച്ചറങ്ങുന്ന സിനിമകളിൽ സ്ത്രീകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്ത് എന്തെങ്കിലും കഥാപാത്രം കൊടുത്ത് ഒതുക്കി ആ പ്രശ്നം ഒതുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഭയങ്കര ലക്കിയാണ്. മാസ്റ്റർ പീസിലെ ആനിയമ്മ, ഓവർ ആക്ടിങ് ആനിയമ്മ, അല്ലെ ഭീഷ്മപർവ്വത്തിലെ മോളി എന്ന് പറഞ്ഞ ക്യാരക്ടർ, എ ആർ എമ്മിലെ അമ്മുമ്മ,
അല്ലെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ സൗദാമിനി എന്നൊക്കെ പറയുന്നത് എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, പല ഭാഷ ഡയലക്റ്റ് പറയാൻ പറ്റുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ഇപ്പൊ ഈ അൻപോട് കൺമണി ഇറങ്ങാൻ പോകുന്നത് അതിന്റെ ഡയലക്റ്റ് തനി തലശ്ശേരിയാണ്. അപ്പൊ പല ഡയലക്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ പയ്യന്നൂർ ഭാഷയാണ്, അത് സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ എനിക്കൊരു മര്യാദയില്ല, എന്നെ ഇത്രയെങ്കിലുമൊക്കെ തന്നല്ലോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. വളരെ ബ്ലെസ്ഡ് ആയിട്ട് ഒതുക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്നാണല്ലോ എല്ലാവരും കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു സിനിമ കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അന്യഭാഷ ചിത്ര അന്യഭാഷയിലുള്ള ഒരു സ്ത്രീ വന്ന് ഒരു പ്രധാനപ്പെട്ട സ്ത്രീ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ക്ഷണിക്കാറുണ്ട്. അതിനവർക്കൊരു വാല്യൂ കൂടുതലുള്ള പോലെ സിനിമയ്ക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു കാര്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളൊക്കെ ഓ ഇവരൊക്കെ ഇവിടെ ഉള്ളതല്ലേ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അല്ലാതെ ഇപ്പൊ എന്തുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പൊ രമാദേവി എന്ന് പറയുന്നൊരു ക്യാരക്ടറെ തീർച്ചയായിട്ടും തമിഴിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാമായിരുന്നു, പക്ഷെ മുസ്തഫയ്ക്ക് എന്നോട് ട്രസ്റ്റ് തോന്നിയതുകൊണ്ടാണ് എനിക്ക് ആ നറുക്ക് വീണത്. അത് മുസ്തഫ ആയതുകൊണ്ട് മാത്രമാണ്, ചിലപ്പോ അങ്ങനെ കിട്ടണമെന്നില്ല. അത് ആ പ്രൊഡ്യൂസർ പറയുക പോലെ ഒരു പ്രൊഡ്യൂസർ സമ്മതിച്ചാൽ നമുക്ക് അവരെ ട്രൈ ചെയ്യാം, അല്ലെ അയ്യാ അവരൊന്നും വേണ്ടത് ഒന്ന് മാർക്കറ്റിംഗിന് വർക്കാവില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പൊ ഇതൊക്കെ ഇന്റേണലായിട്ട് നടക്കുന്ന ടോക്കാണ്, നമുക്ക് ആക്ടേഴ്സിന് അറിയാനേ പറ്റൂല. അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ നമ്മളെ പോലെയുള്ള ഒരു. ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോഴും അതൊരു പിച്ച് നോക്കുന്ന പോലെ സിനിമ കണ്ടോണ്ടിരുന്നപ്പോഴും സത്യമായിട്ട് ഞാൻ അഭിനയിച്ച് വന്നതാണോ എന്നൊക്കെ. ഭാഗ്യമാണെന്ന് കിട്ടൂല യൂഷ്വലി.